നമസ്കാരം. മാവൂർ മീഡിയ നാട്ടുവാർത്തകളുമായി ആശ്ന. കോവിഡ് രണ്ടാം ഘട്ടം തീവ്രനിലയിൽ തുടരുമ്പോൾ ആശ്വാസവുമായി മുസ്ലിം ലീഗും രംഗത്ത്. മുസ്ലിം ലീഗ് മാവൂർ പഞ്ചായത്ത് കമ്മിറ്റി കോവിഡ് രോഗികൾക്കായി നൽകുന്ന പ്രതിരോധ മരുന്നുകൾ അടങ്ങുന്ന കിറ്റിന്റെ ഒന്നാം ഘട്ട ഉദ്ഘാടനം നിയോജക മണ്ഡലം മുസ്ലിം ലീഗ് സെക്രട്ടറി എൻ പി അഹമ്മദ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പുലപ്പാടി ഉമ്മർ മാസ്റ്റർക്ക് നൽകി നിർവഹിച്ചു. മുസ്ലിം ലീഗ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ ആലി ഹസൻ അധ്യക്ഷത വഹിച്ചു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജയശ്രീ ദിവ്യപ്രകാശ്, വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ എം അപ്പുകുഞ്ഞൻ, ടി എ ഖാദർ, എം പി അബ്ദുൾ കരീം, തേനുങ്ങൽ അഹമ്മദ് കുട്ടി, ഒ എം നൌഷാദ്, കെ എം മുർത്താസ്, ടി ഉമ്മർ മാസ്റ്റർ എന്നിവർ സംബന്ധിച്ചു. സഞ്ചാരയോഗ്യമല്ലാത്ത വഴി നന്നാക്കണമെന്ന ആവശ്യം ശക്തമാവുന്നു. ചാത്തമംഗലം പഞ്ചായത്ത് 9 വാർഡ് 300 താന്നിപ്പോക്കിൽ റോഡാണ് കുണ്ടും കുഴിയും നിറഞ്ഞ് സഞ്ചാരയോഗ്യമല്ലാതെയായത്. മഴ പെയ്താൽ ഏറെ ദുഷ്കരമാണ് ഇതിലൂടെയുള്ള യാത്ര. ഉയർന്ന പ്രദേശമായ ചെറുതടം ഭാഗത്തു നിന്നും ഒഴുകി വരുന്ന വെള്ളം മണ്ണൊലിപ്പിന് കാരണമാവുകയും യാത്രക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുകയുമാണ്. 40 കൊല്ലത്തോളായി ഇവിടെ വീടുണ്ടാക്കി കഴിഞ്ഞ് ഞങ്ങൾ ഇവിടെ കൂടുന്നു. അതില് പിന്നെ ഈ വെള്ളത്തിന്റെ ശല്യം കാഞ്ഞി ഇതുവരെ ബുദ്ധിമുട്ടായി. നടക്കാൻ വയ്യില്ലാണ്ട് കടന്നു കാഞ്ഞി ഞങ്ങൾ മുള്ളും വല്ലും മുള്ളും ചാടി കടന്നു കാഞ്ഞാണ് വീട്ടിൽ വേറലും പോലും ഒക്കെ. അങ്ങനെ നിൽക്കുന്നിടയിലാണ് ഈ വെള്ളത്തിന്റെ ശല്യം ഇങ്ങനായി. അത് ഞങ്ങൾ മെമ്പറോണ്ടും നാട്ടുകാരോണ്ടും വേറെ ഉള്ളവരോടും ഒക്കെ പറഞ്ഞിട്ട് നടക്കും. ഇപ്പം അത് തീരെ നിൽക്കാൻ ഇതില്ലാണ്ട് പൊരടക്കം പോണ കാലത്തിലാണ് വെള്ളം വരുന്നത്. ാണെങ്കിൽ സുഖമില്ലാണ്ട് കടന്ന് പരേലിയറാക്ക് വരാനും നോക്കാനും കൊണ്ടുപോകാനും വേറെ ഉള്ളതിനൊന്നും സുഖമില്ല. പിന്നെ വയ്യില്ലാണ്ട് ബുദ്ധിമുട്ടായി. ഏതായാലും ആശുപത്രിയിലൊക്കെ കൊണ്ടുപോയോ മരിച്ചിട്ട് മയ്യത്ത് ഞങ്ങൾ പുരയിൽ കയറ്റാൻ കഴിഞ്ഞില്ല. അടുത്ത വീട്ടിൽ വെച്ചും കഴിഞ്ഞാണ് മയ്യത്തിൻ്റെ എല്ലാ സൗകര്യവും ചെയ്ത് അവിടെ വേണം ഈ പുരക്കാർ ഞങ്ങളെല്ലാവരും നിന്നു. അന്നും നാട്ടുകാരോടും മെമ്പർമാരോടും ഒക്കെ പറയും ചെയ്ത പോലെ ഒക്കെ കണ്ട് അനുഭവിക്കുകയും ചെയ്തു. ഇന്ന് വരെ ഞങ്ങൾ ഈ റോഡിൻ്റെ ഒരു സൗകര്യം ചെയ്തു തന്നില്ല. പിന്നെ വത്സല മുമ്പ് മെമ്പറായി അന്ന് വത്സല കുറച്ച് പൈതീ സ്ഥലത്ത് കല്ലിട്ട് എന്നാണ്. പിന്നെ ഇതുവരെ ഒരു വർത്താനവും ഇല്ല. വീട് പണിയൊക്കെ തുടങ്ങാമെന്ന് വിചാരിച്ച് ഇന്ന് അപ്പം കല്ലൊക്കെ കൊണ്ടുവരാൻ വേണ്ടി 4-5 ആൾക്കാരെ പറമ്പ് കൂടിയൊക്കെ റോഡുണ്ടാക്കി അത് വലിച്ചാടി പോയി തരികയും ചെയ്തു. അങ്ങനെ അത്രയും ബുദ്ധിമുട്ടായി ഞാൻ കൊണ്ടുവരുന്നത്. ഈ പൈനും കോലല്ല. ഇപ്പം ഇത് ഈ റോഡ് തന്നെ നന്നാക്കി എങ്ങനെങ്കിലും വേഗം നന്നായി കിട്ടണം. ഞങ്ങൾക്ക് എന്തെങ്കിലും ചെയ്തെങ്കിൽ മെമ്പർമാരോട് പറഞ്ഞിട്ട് മെമ്പറായി ചെയ്തു തരണം. യാത്രാക്ലേശം കാരണം ഗൃഹനാഥന്റെ മൃതദേഹം പോലും സ്വന്തം വീട്ടിൽ വെക്കാനാവാതിരുന്ന ദുഃഖം പേറുന്ന കുടുംബം ഇപ്പോൾ തുടങ്ങിയ പുതിയ വീട് നിർമ്മാണത്തിന് ആവശ്യമായ സാധനങ്ങൾ എത്തിച്ചത് സുമനസ്സുകളായ 5 ആളുകളുടെ പറമ്പിന്റെ നടുവിലൂടെയാണ്. ഈ വിഷയവുമായി വാർഡ് മെമ്പർ വത്സല പറയുന്നത് ഇങ്ങനെയാണ്. താന്നിപ്പോക്കൽ ഭാഗത്തേക്കുള്ള റോഡിന്റെ ശോചനീയാവസ്ഥയെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിൽ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു സംഗതി, സ്വന്തം വീട്ടില് കുടുംബനാഥം മരിച്ചിട്ട് ആ വീട്ടില് പിന്നെ മൃതദേഹം വെക്കാൻ പോലും സാധിക്കാത്തൊരവസ്ഥ വന്നിട്ടുണ്ട്. ഇപ്പൊ ഒരു വീടുണ്ടാക്കാൻ തുടങ്ങിയിട്ടുണ്ട്, പുതിയ വീട് നിർമ്മിക്കുന്നുണ്ട്. അപ്പൊ അതിന് സാധനങ്ങൾ കടത്തി കൊണ്ടുവരാൻ വേണ്ടി വാഹനം എത്തിക്കാൻ വേണ്ടിയിട്ട് വേറെ 5 ആളുകളുടെ പറമ്പിന്റെ സെന്ററിൽ കൂടെയാണ് അവർ വാഹനം എത്തിച്ചിട്ടുള്ളത്. എന്താ നിങ്ങൾക്ക് ഇതിനെ കുറിച്ച് പറയാനുള്ളത്? എനിക്ക് ഈ റോഡുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് എന്തെന്ന് വെച്ചാൽ, കഴിഞ്ഞ പ്രാവശ്യം 2005-2010 സമയങ്ങളിൽ ഞാൻ ചാത്തമംഗലം ഗ്രാമപഞ്ചായത്ത് ഈ 9 വാർഡിന്റെ മെമ്പറായിരുന്നു. ആ മെമ്പറായ സമയത്താണ് SERY പദ്ധതി പ്രകാരം ഒരു ഫണ്ട് കൊണ്ടുവരികയും ആ മേ റോഡുമെന്ന് മുതൽച്ച് പിന്നെ ഒരു പകുതി വരെ നമ്മൾ ചെയ്തു വെക്കുകയും ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ബാക്കിയാണ് ഇനി നമുക്ക് ഇവിടെ നിന്ന് തുടങ്ങേണ്ടത്. ഇപ്പം പഞ്ചായത്തിൽ ആസ്തി രജിസ്റ്ററിൽ പേരുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഒരു റോഡ് ചെയ്യുന്നതിന് വേണ്ടി സാധിക്കുകയുള്ളൂ. അപ്പം ഈ പ്രദേശത്തുള്ള ആളുകളോട് എനിക്ക് പറയാനുള്ളത്, എത്രയും പെട്ടെന്ന് ഈ സ്ഥലം ആരുടെയൊക്കെയാണ് എന്ന് ആലോചിച്ചതിന് ശേഷം പഞ്ചായത്തിൽ സറണ്ടർ ഫോറത്തിൽ ഒപ്പിട്ട് പഞ്ചായത്തിനെ ഏൽപ്പിച്ചാൽ ഈ പ്രദേശവാസികളുടെ ബുദ്ധിമുട്ട് തരണം ചെയ്യുന്നതിന് വേണ്ടി വാർഡ് മെമ്പർ എന്ന നിലയ്ക്ക് എനിക്ക് സാധിക്കും. പക്ഷേ പഞ്ചായത്തിൻ്റെ ആസ്തി രജിസ്റ്ററിൽ വരണം. അതാണ് എനിക്ക് ഊന്നി ഊന്നി പറയാനുള്ളതിന്. അതിനുവേണ്ടി നിങ്ങൾ എല്ലാവരും സഹകരിക്കുകയാണെങ്കിൽ നമുക്ക് ആസ്തി രജിസ്റ്ററിൽ വരുത്തിയിട്ട് പദ്ധതി തുടങ്ങുന്നതിന് വേണ്ടി സാധിക്കും. തൊഴിലുറപ്പ് പദ്ധതിയോ പഞ്ചായത്തിൻ്റെ പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ചെയ്യാൻ സാധിക്കുമെന്ന് തന്നെയാണ് ഉറപ്പ് നൽകുകയാണ്. അതോടൊപ്പം തന്നെ മെമ്പർ വേറൊരു കാര്യം പറയാനുള്ളത്, ഇവിടെ ചെറുതടത്തിൽ എന്ന് പറഞ്ഞൊരു കോളനി, അതിന്റെ മുകളിൽ അവിടെ ഒരു പണ്ട് ഒരു ചേരി കമ്പനി പോലുള്ളൊരു സ്ഥലമൊക്കെ ഉണ്ട്. അപ്പൊ ആ ഭാഗങ്ങളിൽ നിന്ന് പിന്നെ ശക്തിയായ മഴ പെയ്യുന്ന സമയത്ത് ശക്തിയിലാണ് മഴവെള്ളം ഇങ്ങോട്ട് കുതിച്ചു വരുന്നത്. അത് ഇവരുടെ ഈ വീടിന് ചുറ്റും ഒഴുകുകയും അതേപോലെ തന്നെ ഈ വഴിയിലേക്കാണ് വെള്ളം വരുന്നത്. അപ്പൊ ആ സമയത്ത് ഇവർക്ക് നടക്കാൻ പോലും പറ്റാത്ത അവസ്ഥയുണ്ട്. അപ്പൊ ഈ വെള്ളത്തിന് വഴിതിരിച്ചു വിടാൻ വല്ല മാർഗവും സ്വീകരിക്കാൻ പറ്റുമോ?
വെള്ളത്തിന് വയ്യ തിരിച്ച് വിടുകയെന്നുണ്ടെങ്കിൽ നമ്മള് മോൾ ഭാഗത്തുനിന്ന് വരുന്ന വെള്ളം കോളനി ചെറുതടം കോളനിയിലുള്ള ആളുകൾ ഈ പ്രയാസം എൻ്റെ അടുത്ത് എൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് ഞാൻ പഞ്ചായത്ത് പ്രസിഡന്റിന് എൻ്റെ സ്വന്തം പേരിൽ ഒരു ലെറ്റർ കൊടുത്തിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ നമ്മൾ മാക്സിമം പരിശ്രമിക്കും. അവിടെ ഒരു ചെറിയ രീതിയിൽ ഹമ്പ് പോലെയുള്ള സംഭവങ്ങൾ ചെയ്യാൻ പഞ്ചായത്തിൻ്റെ പെർമിഷൻ വേണം. പഞ്ചായത്തിൻ്റെ റോഡാണ്. അനുമതി കിട്ടിയാൽ നമുക്ക് ഒരു പരിധി വരെ ചെയ്യുന്നതിന് വേണ്ടി സാധിക്കുന്നതാണ്. ഫോർവിഷ് മാട്രസിലുള്ള ഹൈ ജി എസ് എം ഫാബ്രിക്കും ഹൈ ഡെൻസിറ്റി മെമ്മറി ഫോമും നിങ്ങളുടെ ഉറക്കത്തിന് ഒരു ഫ്ലോട്ടിംഗ് എക്സ്പീരിയൻസ് നൽകുന്നു. ഫോർവിഷ് മാട്രസ് ഫോർ ഹെൽത്തി സ്ലീപ്. ചാത്തമംഗലം പഞ്ചായത്തിൽ 12 വാർഡിൽ കോവിഡ് രോഗികൾക്കായി വാഹനം നൽകി ഷറഫ് ചിറ്റാരി പിലാക്കൾ മാതൃകയായി. രോഗികളെ ആശുപത്രിയിൽ കൊണ്ടുപോകാനും ടെസ്റ്റ് ചെയ്യാനും വാഹനമില്ലാതെ ബുദ്ധിമുട്ട് നേരിടുന്ന സമയത്ത് ഷറഫ് തന്റെ കൈവശമുള്ള ജീപ്പ് താൽക്കാലികമായി വാർഡ് മെമ്പർ ശിവദാസൻ ബംഗ്ലാവിന് കൈമാറി. പ്രളയ സമയത്തും ഇതുപോലെ വാഹനം പൊതു ആവശ്യത്തിന് ഇദ്ദേഹം നൽകിയിരുന്നു. കോവിഡ് മഹാമാരി അതിരൂക്ഷമായ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഏതാണ്ട് 30-ലധികം രോഗികൾ ഒരേ സമയത്ത് ഉണ്ടായിരുന്നപ്പോൾ നമ്മൾ പുതിയ ആർആർടിമാരെ തെരഞ്ഞെടുത്ത് 20 ആർആർടിമാരെ തെരഞ്ഞെടുത്ത് ഓരോരോ ഏരിയയും അവർക്ക് വീതിച്ച് നൽകി. അങ്ങനെ ആർആർടിമാരെ ശക്തമായ ഇടപെടലും പ്രവർത്തനത്തിന്റെ ഫലമായിട്ട് നമുക്ക് ഏറെ കുറയ്ക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇന്നിപ്പം 13-14 കോവിഡ് കേസുകളെ നിന്നു അത് നിയന്ത്രിക്കാൻ സാധിച്ചത് ഇവിടുത്തെ ആർആർടിമാരുടെ സജീവമായ പ്രവർത്തനമാണ്. അവർ രോഗികൾക്ക് വേണ്ട മരുന്ന്, ഭക്ഷണം, എല്ലാ സാധനങ്ങളും അവരെത്തിച്ച് നൽകിയിട്ടുണ്ട്. അതിന് ഇവിടുത്തെ നാട്ടുകാരുടെ എല്ലാവിധ സഹായവും സഹകരണവും ഉണ്ടായിട്ടുണ്ട്. ഇന്നലെയും രോഗികൾക്ക് വിക്കറ്റുകൾ എത്തിച്ച് നൽകിയിട്ടുണ്ട്. അതിനൊക്കെ സഹായിച്ച് ഇവിടുത്തെ നാട്ടുകാരാണ്. ഇപ്പം അതൊക്കെ ഈ അവസരത്തിൽ നമുക്ക് ആശങ്ക ഉണ്ടായിരുന്നത് രോഗികൾക്ക് എന്തെങ്കിലും പ്രയാസം നേരിട്ടാൽ ഒരു വാഹനത്തിൻ്റെ കാര്യമായിരുന്നു. പലരും അന്വേഷിക്കാറുണ്ട്. അപ്പോഴൊക്കെ ഞങ്ങൾക്ക് ആശങ്ക എങ്ങനെ ഇവിടുന്ന് കിട്ടുന്നുള്ളത്. അപ്പോഴാണ് സമ്മാനശാല നമ്മളെ ഷറഫ് ഇങ്ങനത്തെ വാഹനം വിട്ടു തന്നത്. അദ്ദേഹത്തിന് ഹൃദയത്തിന് മാറ്റം നന്ദി അറിയിക്കുകയാണ്. കഴിഞ്ഞ പ്രളയകാലത്തും അദ്ദേഹം ഇത്തരത്തിലൊരു വാഹനം വിട്ടു നൽകിയിട്ടുണ്ട്. അദ്ദേഹത്തെ ആ മനസ്സിനെ ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുകയാണ്. തുടർന്നും നാട്ടുകാരുടെ എല്ലാവരുടെ പ്രവർത്തനം സഹായവും ഉണ്ടാകണമെന്ന് മാത്രം ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. മാവൂർ മീഡിയ നാട്ടുവാർത്തകൾക്കായി യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യുക. മാവൂർ മീഡിയ നാട്ടുവാർത്തകൾ ഇവിടെ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.